സ്പെഷ്യൽ കേസസ് ആണ് ഇപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂ സീരീസിനകത്തെ രണ്ട് സ്പെഷ്യൽ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ എൻഡ് ക്ലാസും വെൻ മിഡ് വാല്യൂസ് ആർ ഗിവൻ, അങ്ങനെ രണ്ട് സീരീസ് രണ്ട് ടൈപ്പില് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് കുമുലേറ്റീവ് സീരീസ്. കുമുലേറ്റീവ് സീരീസ് എന്ന് വെച്ചാൽ കുമുലേറ്റീവ് സീരീസിൽ ഡിഫറൻസ് ഉള്ള കണ്ടിന്യൂ സീരീസിനകത്ത് കുമുലേറ്റീവ് സീരീസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡേറ്റാസ് ചെയ്യേണ്ടി വരും. കുമുലേറ്റീവ് സീരീസ് എന്ന് വെച്ചാൽ കുമുലേറ്റീവ് എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലെസ് ദാൻ കുമുലേറ്റീവ് ഉണ്ട്, മോർ ദാൻ കുമുലേറ്റീവ് ഉണ്ട്. അങ്ങനെ രണ്ട് കുമുലേറ്റീവ് സീരീസ് ഉണ്ട്. ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. വാല്യൂസ് ഇവിടെ തന്നിരിക്കുന്ന ഞാനിവിടെ അവിടെ എഴുതുകയാണ്. ലെസ് ദാൻ ടെൻ, ലെസ് ദാൻ ട്വന്റി, ലെസ് ദാൻ തേർട്ടി. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ ഈ മൂന്ന് ക്ലാസ് വാല്യൂസിനെ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ ലെസ് ദാൻ വാല്യൂസ് ആണെങ്കിൽ മോർ ദാൻ കുമുലേറ്റീവ് സീരീസ് ഉണ്ട്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നേരെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് എബോവ് സീറോ, ഓക്കെ, എബോവ് ടെൻ, എബോവ് ട്വന്റി, ഇങ്ങനെ ഇങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ രണ്ട് കുമുലേറ്റീവ് സീരീസിലാണ് നമുക്ക് തരുന്നത്. ഇത് മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഫുൾ ആകത്തില്ല. നമ്മൾ എന്തും കൂടെ ചെയ്യണം, ഫ്രീക്വൻസീസ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസീസ് ഇവിടെ ചെയ്ത് നോക്കാം. ഫ്രീക്വൻസി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഫോർ സിക്സ്റ്റി ഫോർട്ടി. ഇവിടുത്തെ ക്വസ്റ്റ്യനകത്ത് സിക്സ് സെവൻറ്റി ഫൈവ്, സിക്സ് ട്വൻറ്റി ഫൈവ്, ഫൈവ് ഫൈവ് സീറോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കുമുലേറ്റീവ് സീരീസ് എന്ന് നോക്കാം. കുമുലേറ്റീവ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്തോ ലെസ് ചെയ്തോ ആയിരിക്കും നമ്മളിവിടെ ഫ്രീക്വൻസികൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള കണ്ടിന്യൂസ് സീരീസിനകത്ത് രണ്ട് ടൈപ്സ് ആണല്ലോ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഒന്നാമത് എഴുതിയിരിക്കുന്നതാണ് ലെസ് ദാൻ കുമുലേറ്റീവ് സീരീസ്. ഇതാണ് ലെസ് ദാൻ കുമുലേറ്റീവ് സീരീസ്. ഫ്രം ദി വാല്യൂസ് ഇറ്റ്സെൽഫ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടാണ് ലെസ് ദാൻ കുമുലേറ്റീവ് സീരീസ് എന്ന് വന്നിരുന്നത് അല്ലേ. ലെസ് ദാൻ ടെൻ, ലെസ് ദാൻ ട്വൻറ്റി, ലെസ് ദാൻ തേർട്ടി എന്നാണ് വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ക്ലാസ് ആയിട്ട് ആദ്യം മാറ്റണം, ചേഞ്ച് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നതിനെ ക്ലാസ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ഇതിലെ ക്ലാസ് വാല്യൂസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ലെസ് ദാൻ ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ടെന്നിനേക്കാളും ലെസ് എമൗണ്ട് കുറവുള്ള, ലെസ്സിനെ ടെന്നിനേക്കാളും കുറവുള്ള എന്തൊക്കെ വേരിയബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. മുമ്പ് നമ്മൾ ചെയ്തതുപോലെ മിഡ് വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തില്ല, അതേപോലെ തന്നെ ഉള്ളൂ ഇതും. ലെസ് ദാൻ ടെൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മിഡ് വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അപ്പർ ലിമിറ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പർ ലിമിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ആയിട്ട് ഇതിനെ മാറ്റി കഴിയുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് വാല്യൂ, ലോവർ ലിമിറ്റ് വാല്യൂ നമുക്ക് അറിയില്ല, പക്ഷെ അപ്പർ ലിമിറ്റ് എത്രയാണ്? അപ്പർ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ടെൻ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസ് എടുക്കാം. ഇവിടെ എല്ലായിടത്തും അപ്പർ ലിമിറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ, രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ്. അപ്പോൾ ഇതാണ് എന്ത്, ഇവിടുത്തെ ലോവർ ലിമിറ്റ് ടെൻ ടു അപ്പർ ലിമിറ്റ് ട്വന്റി.
അടുത്തതിന്റെ രണ്ടാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് ഒന്നാം അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഇതിന്റെ അപ്പർ ലിമിറ്റ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം ഇതിന്റെ ഇന്റർവെൽ എത്രയാണ് നോക്കാം 20 മൈനസ് 10 10 30 മൈനസ് 20 10 അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് 10 ആണ് ഈ 10 ന്റെ ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇവിടെ 10 ക്ലാസ് ഇന്റർവെൽ ആകണമെങ്കിൽ 10 മൈനസ് 10 0 അപ്പോൾ 0 ടു 10 10 ടു 20 20 ടു 30 അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വാല്യൂസ് വരുന്നത് ഓക്കെ അപ്പോൾ ക്ലാസ് വാല്യൂസ് നമുക്ക് കിട്ടി ഇനി നമുക്ക് അറിയേണ്ടത് ഫ്രീക്വൻസീസ് ഇവിടെ 4 എന്ന് പറയുന്നത് 10 നേക്കാളും താഴെയുള്ള വാല്യൂസിൻ്റെ ആണത് ആ 10 നേക്കാളും താഴെയുള്ള എല്ലാ വാല്യൂസിൻ്റെയും കൂടിയാണ് 4 അപ്പോൾ അത് കറക്റ്റാണ് 0 ടു 10 എന്ന് പറയുമ്പോൾ ആ ഫ്രീക്വൻസി കറക്റ്റാണ് പക്ഷേ രണ്ടാമത്തൊക്കെ ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ 20 താഴെയുള്ള എല്ലാ ഫ്രീ വാല്യൂസും ഈ 16 എണ്ണത്തിനകത്ത് ഉൾപ്പെടും എന്ന് പറയുമ്പോൾ ഈ ലെസ് ദാൻ 10 ഇതിനകത്ത് വരും അല്ലേ ലെസ് ദാൻ 20 എന്ന് പറഞ്ഞാൽ 20 ചെറുതായ എല്ലാം ഈ ഫ്രീക്വൻസിക്കകത്ത് ഉൾപ്പെടും അപ്പോൾ ഈ 10 വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ 16 എന്നുള്ളതിനകത്ത് നിന്ന് ഈ 4 കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് കിട്ടുന്നതാണ് ഒറിജിനൽ 10 to 20 ഉൾപ്പെടുന്നത് ഓക്കെ അപ്പോൾ 16 നിന്ന് ഈ 4 കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ഒറിജിനൽ ഫ്രീക്വൻസി കിട്ടും എത്രയാണ് 12 അങ്ങനെ വരുമ്പോൾ അടുത്ത നോക്കുക ഫ്രീക്വൻസി ഇവിടെ നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത് ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ ഈ 30 ഈ ലെസ് ദാൻ 20 ടെന്നിനകത്തും ഉൾപ്പെട്ടിരുന്ന ഈ 16 കൂടെ വരും ഓക്കെ സത്യത്തിൽ 10 to 20 എത്രയേ ഉള്ളൂ 12 ഉള്ളൂ 0 to 10 4 ഉള്ളൂ അപ്പോൾ ഈ 40 ഈ 4 ഉം 12 ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കുറച്ച് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ 40 നിന്ന് ഈ 16 ലെസ് ചെയ്യണം അങ്ങനെ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അത്ര 24 അങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നും കൂടെ ഞാൻ ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യാം ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറയുന്നത് എന്താ ഇവിടെ ആഡ് ചെയ്താണ് ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് വാല്യൂസ് രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് ലെസ് ദാൻ ക്യുമുലേറ്റീവ് വാല്യൂസും ഉണ്ട് മോർ ദാൻ ക്യുമുലേറ്റീവ് വാല്യൂസും ഉണ്ട് ലെസ് ദാൻ ക്യുമുലേറ്റീവ് വാല്യൂസിൻ്റെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ക്ലാസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെസ് ദാൻ 0 ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് ആ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് 10 ആണ് ലോവർ ലിമിറ്റ് നമുക്കറിയില്ല അപ്പോൾ അപ്പർ ലിമിറ്റ് നമ്മൾ 10 എഴുതി സാധാരണ രീതിയിൽ ഒന്നാമത്തെ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസിൻ്റെ ലോവർ ലിമിറ്റായിട്ട് ഈ 10 തന്നെ ഉൾപ്പെടുത്താം രണ്ടാമത് ലോവർ ലിമിറ്റ് നമുക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പർ ലിമിറ്റ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വാല്യൂസിനകത്ത് ലെസ് ദാൻ 20 അപ്പോൾ ആ അപ്പർ ലിമിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പർ ലിമിറ്റ് അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ് ഈ അപ്പർ ലിമിറ്റാണ് ഓക്കെ അങ്ങനെ നമ്മൾ ക്ലാസ്സസ് ഓരോന്നും എഴുതി ഫസ്റ്റ് 1 മാത്രം നമുക്ക് എന്തറിയില്ലായിരുന്നു ലോവർ ലിമിറ്റ് അറിയില്ല ആ ലോവർ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാ ക്ലാസ് വാല്യൂസിൻ്റെയും ഇൻ്റർവെൽ എത്രയാണെന്ന് നമ്മൾ നോക്കി അപ്പോൾ അവർ എത്ര വെച്ചാണ് ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് 10 വെച്ചാണ് അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ് അങ്ങനെ നമ്മൾ ക്ലാസ് വാല്യൂസ് കണ്ടുപിടിച്ചു ഇനി നമ്മൾ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുകയാണ് ഫ്രീക്വൻസീസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒന്നാമത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ 10 താഴെയുള്ള എല്ലാ വാല്യൂസും ഇതിനകത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ 0 to 10 ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ഫ്രീക്വൻസി അതേപടി നമ്മൾ എഴുതി രണ്ടാമത് ലെസ് ദാൻ 20 എന്ന് പറഞ്ഞാൽ ആ ലെസ് ദാൻ 10 അതിനകത്ത് ഉൾപ്പെടുന്നത് കൊണ്ട് ഈ 16 ഈ 4 കുറച്ചിട്ടുള്ള ബാലൻസ് മാത്രം നമ്മൾ എടുക്കും ഓക്കെ അങ്ങനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് ഓക്കെ മനസ്സിലായി എന്ന് കരുതുന്നു മോർ ദാനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി അടുത്ത മോർ ദാൻ ക്യുമുലേറ്റീവ് സീരീസ്